ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നഴ്സറി വിസിറ്റിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ തീർച്ചയായും എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അതിമനോഹരമായിട്ടുള്ള ഒരു ഗാർഡനും കൂടിയാണ് കേട്ടോ ഇത്. ഒരുപാട് കുളങ്ങളും അതുപോലെ തന്നെ നല്ല പ്രകൃതി ഭംഗിയാലുള്ള നല്ലൊരു ഗാർഡനാണ്. ഇൻഡോർ പ്ലാന്റ്സുകളുടെ ഒരു വലിയ ശേഖരം തന്നെ നമുക്ക് ഈ ഗാർഡനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇവിടെ പ്ലാന്റ്സുകളുടെ കൂടെ തന്നെ ഒരുപാട് ഫലവൃക്ഷ തൈകളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ പ്ലാന്റ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള പോട്ട്സുകളും ഇവിടെ ലഭ്യമാണ്. അപ്പം തുച്ഛമായ വിലയുള്ളൂ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്രീനറ നഴ്സറിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഏകദേശം നമ്മളിപ്പോൾ ഈ ഗ്രീനറ നഴ്സറിയുടെ അടുത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തലേ ദിവസം വിളിച്ചപ്പോൾ അവരന്ന് സ്റ്റോക്ക് എത്തിയതിൻ്റെ ഭാഗമായിട്ട് അല്പം ബിസിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം അവർ പിറ്റേ ദിവസം വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അന്ന് കാലത്തെ പുറപ്പെട്ടതാണേ. അപ്പം നമ്മൾ ഗ്രീനറ നഴ്സറിക്ക് ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഭാഗവും വിശദമായിട്ട് തന്നെ കണ്ടു നോക്കാം. ഈ നഴ്സറി നമുക്ക് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെന്ന പാടന്നെ ഒരു ഫ്ലൈറ്റ് പോകുന്നതാണ് കണ്ടത്. ഒരുപാട് ആളുകളോട് വഴി ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഗാർഡനിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു നഴ്സറിയിലേക്കുള്ള വഴി നിങ്ങളും കണ്ടല്ലോ. അപ്പം അങ്ങനെ ആ ഒരു വഴി കണ്ടപ്പോൾ നമുക്കൊരു സംശയം, ഇങ്ങനെയൊരു വഴിയിൽ ഇത്രയും വലിയൊരു ഗാർഡൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ. അപ്പം അതാണ് നമ്മൾ പലരടുത്തും ഇത് അന്വേഷിച്ചത്. അപ്പം ഇവിടെ എത്തി അത് അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവരും പറഞ്ഞത് ഇതാണ്, ഇവിടെ കൂടുതലായിട്ട് നടന്നു പോകുന്നത് ഹോൾസെയിലാണ്. അപ്പം ഇതിനടുത്തുള്ള സമീപ പ്രദേശങ്ങളിലെ ഗാർഡനിലേക്കൊക്കെ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് ഇവർ തന്നെയാണ് കേട്ടോ. അപ്പം വളരെ തുച്ഛമായ പ്രൈസിൽ തന്നെ നമുക്ക് പ്ലാന്റ്സുകൾ ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ മോളാണ് കേട്ടോ ആ പോകുന്നത്. അവൾ ഈ കൊറോണ കാലം ആയതിനു ശേഷം വല്ലാതെ അങ്ങ് പുറത്തേക്കൊന്നും പോകാറില്ല. അപ്പം ഇന്ന് പുറത്തിറങ്ങിയതിൻ്റെ വളരെയധികം സന്തോഷം അവളുടെ മുഖത്ത് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ മെയിൻ ഗേറ്റ് കടന്നു വരുന്നിടത്ത് തന്നെ ഒരുപാട് പ്ലാന്റ്സുകളുടെ തൈകളും അതുപോലെ തന്നെ വൃക്ഷത്തൈകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഈ സൈഡിലൊക്കെ ആയിട്ട് റോസാപ്പൂക്കളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല കളറുകളിലായിട്ട്. അപ്പോൾ ഇന്നലെ സ്റ്റോക്ക് വന്നെന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ തന്നെ ഒരുപാട് സെയിലായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ കയറി വരുന്നിടത്ത് തന്നെ ആ റോസാ ചെടിയുടെ ആ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടത്തോട്ടേക്ക് ഇങ്ങനെ ഒരു ഇടവഴിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ആ താഴ്ഭാഗത്ത് വലിയൊരു കുളമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം. നമ്മളിപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ഇതിലൂടെ അങ്ങ് പോകുന്നില്ല. അപ്പോൾ അതിന് നേരെ വേറെ തന്നെ വഴിയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് കൂടെ തന്നെ നേരിട്ട് തന്നെ പോയി നോക്കാം. ഇപ്പം നമ്മൾ ഈ മെയിൻ ഗേറ്റ് കടന്നിട്ട് നടന്നു പോകുന്നിടത്ത് തന്നെ ഒരുപാട് പ്ലാന്റ്സുകളുടെ തൈകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ പ്ലാന്റ്സിൻ്റെയും പ്രൈസ് അവർ അതിൽ തന്നെ ഒരു ബോർഡിൽ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ കയറി ചെല്ലുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രൈസ് നോക്കിയിട്ട് തന്നെ പ്ലാന്റ്സുകൾ എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ ഈ കയറി ചെല്ലുന്നിടത്ത് തന്നെ നല്ല ഭംഗിയിലുള്ള പ്ലാസ്റ്റിക് പോട്ട്സിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ചില ഭാഗത്തൊക്കെ കണ്ടില്ലേ ചകിരി കൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയിൽ അതിമനോഹരമായിട്ട് തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലാന്റ്സുകളൊക്കെ ഒരുപാടായിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടും കിടക്കുന്നത്, ഒന്നിച്ചങ്ങ് അവർ കൂട്ടി വെച്ചിട്ടില്ല, പലയിടത്തായിട്ട് പല സെക്ഷനുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപാട് നടന്ന് വന്നതിന് ശേഷം അവിടെയൊക്കെ ആൾക്കാരൊക്കെ കാണാൻ സാധിക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചോ ഇതിനകത്ത് വന്ന് പെട്ടുപോയോ എന്ന്, കാരണം ആരെയും കാണുന്നില്ല. നമ്മൾ അത്രയും അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നല്ലോ, അവിടെ ഒന്നും ഒരാളെയും കാണുന്നില്ല. ഇപ്പം ഏകദേശം നമ്മൾ ആളുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഏകദേശം 6 ഏക്കർ ഭൂമിയിലാണ് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. ബാച്ചു കണ്ടില്ല, എന്തോ ഫ്രീഡം കിട്ടിയ പോലെ അങ്ങനെ നടന്ന് കാണുന്നുണ്ട്.
വളരെ ഹാപ്പിയാണ് അവള്. ബച്ചു മാസ്ക് എവിടെ പോയി? ബാച്ചൂസ് മാസ്ക് ഒക്കെ വെച്ചിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാച്ചുവിന് ഇവിടെയുള്ള ഓരോ വഴികളും നല്ല പരിചയം തോന്നുന്നു. അവളുടെ പോക്കും നടത്തൊക്കെ കണ്ടു കഴിഞ്ഞാല് ഓരോ ഭാഗവും നന്നായിട്ട് തന്നെ അവള് നടന്ന് കാണുന്നുണ്ട്. ഇപ്പൊ പല ഭാഗത്തും അവര് പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് പ്ലാന്റ്സുകൾ അവര് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഭാഗത്തൊക്കെ കണ്ടില്ല, ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും അതല്ലാതെ തന്നെ ആയിട്ട് ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ ഈ സൈഡിലും അതുപോലെ അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. ഞാനിവിടുന്ന് ഒത്തിരി പ്ലാന്റ്സുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു വാങ്ങിച്ചിട്ടുള്ള ബാക്കി പ്ലാന്റ്സുകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും മറ്റു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പരിചയപ്പെടാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള പ്ലാന്റ്സുകളും കൂടെ കണ്ടു നോക്കാം. നമ്മൾ ക്യാമറയും കൊണ്ട് വരുന്ന വഴി ബാച്ചു അങ്ങനെ ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ കണ്ടില്ല ഒരുപാട് മണി പ്ലാന്റ്സുകൾ, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ്സുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് കലാത്തിയ, അതുപോലെ തന്നെ അഗ്ലോണിമ, അങ്ങനെയുള്ള ഒത്തിരി പ്ലാന്റ്സുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു പോട്ട് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പോട്ടിൻ്റെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ ആ പ്ലാന്റ് വാങ്ങിച്ചത്. ആ മണി പ്ലാന്റിന് ഇപ്പോൾ ഏകദേശം ഒരു 600 rupees ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ്സൊക്കെ ഞാൻ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ കാണിക്കാം. അത് വീട്ടിലെത്തിയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. പിന്നെ ഒരുപാട് പ്ലാന്റ്സുകളുടെ പേര് എനിക്കറിയില്ല. ഇതിപ്പോൾ ഏകദേശം തന്നെ നമ്മൾ ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. അപ്പോൾ ഈ ഓർക്കിഡിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡെൻഡ്രോബിയം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അപ്പോൾ മറ്റും അതായത് നമ്മൾ ഫെലനോപ്സിസ്, അതുപോലെ കാറ്റ്ലി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്നതാണെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു കുളത്തിനരികിൽ എത്തിയിട്ടുണ്ട്. അപ്പം ബാച്ചുവിന് ആകെ കലിപ്പ് കയറിയിരിക്കുന്ന സമയമാണ്, അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി സമ്മതിക്കാഞ്ഞിട്ട്. അപ്പം മാമൻ അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുളത്തിന് നല്ല ആഴം ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം കുട്ടികളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം ഏത് വേനൽ സമയത്താണെങ്കിലും ഇതിൽ നന്നായിട്ട് തന്നെ വെള്ളം ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കുളത്തിൽ മീനുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അവർ ഈ വെള്ളം ഒഴുകി പോകുന്നത് കെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗാർഡനിൽ ഈ ഒരു കുളം മാത്രമല്ല, അതിന് അങ്ങോട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 4-5 കുളം അവിടെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ കുറച്ചും കൂടെയൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. Thank you.
ഇപ്പൊ ഇവിടെയൊക്കെ കണ്ടില്ല ഒരുപാട് ചിത്രശലഭങ്ങൾ പാറി പറന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിനും കണ്ണിനും ഒരുപാട് കുളിർമ നൽകുന്ന നല്ലൊരു കാഴ്ചയാണ് ഈ ഒരു ഗാർഡനിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഭാഗത്തൊക്കെ ആയിട്ട് പോളി ഹൗസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതുവഴി അങ്ങനെ താഴോട്ടേക്ക് അങ്ങനെ ഇറങ്ങി നോക്കാം. ഇപ്പൊ ആ ഭാഗത്തൊക്കെ കണ്ടില്ലേ, നമ്മുടെ തെങ്ങിൻ തൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തേങ്ങയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ ഇറങ്ങി വരുമ്പോൾ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ വഴി നേരെ പോകുന്നത് ഒരു കുളത്തിലേക്കാണ് കേട്ടോ. ഇപ്പം നമ്മൾ അതുവഴി വന്നിട്ട് ഇപ്പോൾ ഒരു കുളത്തിനരികിലെത്തിയിട്ടുണ്ട്. അതിലും തന്നെ ഒരുപാട് വെള്ളമുണ്ട്. ഇവിടെയും തന്നെ വെള്ളം അങ്ങനെ ചെറുതായിട്ട് ഒഴുകി പോകുന്നുള്ളൂ, ബാക്കിയെല്ലാം അവർ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ കുളത്തിലേക്ക് തന്നെ മുകളിൽ നിന്ന് അങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പാറക്കെട്ടിനുള്ളിലൂടെ അങ്ങനെ വെള്ളം ഒരുപാട് വരുന്നുണ്ട്. ഈ കുളത്തിനടിയിലൊക്കെ പാറയായത് കാരണം നമുക്ക് അതിൻ്റെ അടിവശമൊക്കെ നല്ല ക്ലീനായിട്ട് കാണുന്നുണ്ട്. ഇപ്പം അത് കണ്ടില്ല, അത് മറ്റേതോ ഒരു കുളത്തിൽ നിന്നാണ് ഉറവ വരുന്നത്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് ഒരു തെങ്ങിൻ്റെ തെങ്ങ് ചെത്തിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതവിടെ വെച്ചിട്ട് നേരെ കുളത്തിലേക്ക് ചാടിച്ചിട്ടുണ്ട്. ഇപ്പം ആ ഒരു ഭാഗത്ത് കണ്ടോ, ആ പാറയ്ക്ക് മുകളിലൂടെ വെള്ളം വന്നിട്ട് ഈ ഒരു കുളത്തിലേക്കാണ് നേരെ ഒഴുകി വരുന്നത്. Thank you.
പിന്നെ നമ്മൾ അവര് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇപ്പം ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മറ്റൊരു കുളത്തിന് അരികിലാണ് എത്തിയത്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഗോൾഡ് ഫിഷുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ഫിഷുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ, പക്ഷെ അതങ്ങനെ ക്യാമറയിൽ അങ്ങ് വ്യക്തമായിട്ട് കാണുന്നില്ല. ഇപ്പം നമ്മൾ ആ താഴെയുള്ള കുളഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഏകദേശം നമ്മൾ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നിടത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ മണി പ്ലാന്റ്സ് ആണ് കാണുന്നത്. അപ്പോൾ അത് ഒത്തിരി വലുതാകും തോറും അതെന്തോ ഒരു കയറൊക്കെ ചുറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലങ്ങനെ വള്ളി പടർന്നേ വരും. അപ്പോൾ നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതും അങ്ങനെ ഒരു മണി പ്ലാന്റ് ആണെന്ന് പറഞ്ഞു. ഒരുപാട് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സുകളും അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് പോട്സും കൂടെ പരിചയപ്പെടാം. പ്ലാസ്റ്റിക് പോട്സും അതുപോലെ തന്നെ നമ്മൾ സെറാമിക്കിൻ്റെ പോട്സ്, അങ്ങനെ ഒരുപാട് പോട്സുകൾ ഉണ്ട് കേട്ടോ. ഹാങ് ചെയ്യുന്നതും അല്ലാത്തതൊക്കെ ആയിട്ട് ഒരുപാട് പോട്സുകൾ ഇവിടെ ഉണ്ട്. പല ഷേപ്പുകളിലും പല രൂപത്തിലും ആയിട്ട് പോട്സുകൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പോട്സുകൾ തന്നെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ഇതിൻ്റെ പ്രൈസൊന്നും അധികമൊന്നും ചോദിച്ചിട്ടില്ല. കാരണം ഒന്നും രണ്ടും ചോദിച്ചാൽ പോരല്ലോ, ഒരുപാട് പോട്സുകൾ ഉള്ളതല്ലേ. അപ്പോൾ ഇവിടെ ഈ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള ഈ ഒരു പോട്ടിൻ്റെ വില ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു 100 rupees ആണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൈസിലും നമുക്കത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പോട്സുകൾ ഇവിടെ ഉണ്ട്. ഞാൻ ഒരുപാടൊന്നും പ്രൈസ് ചോദിച്ചിട്ടില്ല. ഈ ഒരു ഗാർഡൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വേണമെന്നുള്ളവർ വിളിച്ച് അന്വേഷിച്ച് നോക്കിയാൽ അവർ പോട്സിൻ്റെതായാലും പ്ലാന്റ്സിൻ്റെ ഒക്കെ പ്രൈസ് അവർ പറഞ്ഞു തരും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റാൻഡ് അടക്കം വരുന്ന പോട്ടുകളും ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഈ താഴെ തട്ടിലുള്ളതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിന് പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള പോട്സുകളും ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ. ഈ തോണി ഷേപ്പിലുള്ള പോട്ടിനെ ഞാൻ റേറ്റ് ചോദിച്ച സമയത്ത് ഒരു പറഞ്ഞിട്ടുള്ളത് 700 rupees ആണ് കേട്ടോ. അപ്പോൾ അത് സെറാമിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ്. ഈ പോട്ടിൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചായിരുന്നു. ഇത് ഒരുപാട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പോട്ട്. അപ്പോൾ അതിൻ്റെതും റേറ്റ് ഏകദേശം അത് തന്നെയാണ്, 700 rupees അടുത്താണ് പറഞ്ഞത്. അപ്പം പല പോട്ടുകളും കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് പോട്ടാണെന്ന് വിശ്വസിക്കാൻ തന്നെ പറ്റില്ല. കാരണം അത്രയും വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഇത് അവരുടെ കയ്യിൽ കണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മണി പ്ലാന്റ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പോട്ടിൽ കിട്ടുന്നുണ്ടെന്ന് ആ ചകിരിയുടെ. അത് ഞാൻ ഇങ്ങനെ തന്നെ നമുക്ക് ആ ചകിരി മാത്രമായിട്ട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ അതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് 200 rupees ആണ്. അങ്ങനെ കുറച്ച് പോട്ട്സിൻ്റെ റേറ്റ് മാത്രമേ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന പോട്ടൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഹാങ് ചെയ്യുന്ന പോട്ടുകളുണ്ട് കേട്ടോ.
അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു ഗാർഡന്റെ വിശേഷങ്ങൾ. ഇപ്പൊ നമ്മൾ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ കണ്ടു, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പോട്സുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇൻഷാല്ലാ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 1 മണി ആയിട്ടുണ്ട്. നമ്മൾ കാലത്ത് പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 10 മണി സമയത്തോടെ നമ്മൾ ഈ ഗാർഡനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം 11:12, 1 മണി, ഏകദേശം 3 മണിക്കൂറോളം നമ്മൾ ഈ ഒരു ഗാർഡനിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് വീട്ടിലേക്ക് തന്നെ മടങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഞാൻ ഈ ഒരു ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ്സും അതിൻ്റെ റേറ്റും മറ്റു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മറ്റൊരു വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.